2000 വർഷത്തോളം ഇസ്രായേൽ മണ്ണിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന ജൂതൻ വീണ്ടും വരുമ്പോൾ പലസ്തീനയിൽ അവിടെ ഉണ്ടായിരുന്ന അറബികൾ, ആ അത്രയും വർഷം അവിടെ താമസിച്ചിരുന്ന തലമുറകൾ, നൂറുകണക്കിന് തലമുറകൾ താമസിച്ച പലസ്തീനിയൻസ് അവരിവിടെ പോകും. അത് വിഷയമാണ്. യഹൂദനും യവനനും എന്നില്ല, സ്ത്രീയും പുരുഷനും എന്നില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നാണ് എന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ചിന്ത, ആ ചിന്തയെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് പഴയ നിയമത്തിൻ്റെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള പഴയ നിയമത്തിൻ്റെ ആ ഫിലോസഫി ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന ഒരുപാട് നസ്രാണികൾ, ക്രിസ്ത്യാനികൾ, നസ്രാണികൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ, നസ്രാണികൾ ജൂത പാരമ്പര്യമുള്ള ആളുകൾ, മറ്റേ ക്രിസ്ത്യാനികളും നസ്രാണികളും എല്ലാമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്ന, ഇസ്രയേൽ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റെന്ന് പറയാതിരിക്കുകയും ശരി ചെയ്യുമ്പോൾ അത് വാഴ്ത്തിപ്പാടുകയും എല്ലാം ചെയ്യുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ ഒരു വിഭാഗം വന്നു. കൊടുക്കൽ വാങ്ങലുകൾ ഏറെ ഉണ്ടായ ഒരു രണ്ട് ജനതകളാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ജനവും കേരളത്തിലെ ജനതയും. അതുകൊണ്ട് തമിഴ്നാടിനോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കോ ഇല്ലാതെ പോകുന്ന ഒരു വൈകാരികത ഈ വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത്, കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് കൂടെ നോക്കണം. മധ്യ പൗരസ്ത്യ പ്രദേശത്ത് യഹൂദനും അറബിയും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ ഉണ്ടായ വിരോധത്തിൻ്റെ ഒരു ബാക്കിപത്രം സ്വാഭാവികമായി നമ്മുടെ ഡി എൻ എയിലേക്കും കൂടെ വരികയാണ്. യഹൂദ താല്പര്യങ്ങളും ഒരു ഹൈന്ദവ താല്പര്യങ്ങളും ഒരു പരിധിവരെ കൺവേർജ് ചെയ്യുന്ന ഒരു കാഴ്ചയുമുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ മനസ്സിൻ്റെ ഒരു വിഭാഗം, എല്ലാവരുമല്ല, ഇതൊന്നും ആത്യന്തികമാണെന്ന് പറയാനാവില്ല, എല്ലാവരുമല്ല, ഒരു വിഭാഗം ഇസ്രയേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെയാണ് കേരളത്തിൻ്റെ മനസ്സ്, ഹിന്ദു ക്രിസ്ത്യൻ മനസ്സ് ഒരു പരിധിവരെ ഇസ്രയേലിനോട് ചേരുകയും ഇസ്ലാമിക മനസ്സിൻ്റെ ഒരു നല്ല പങ്ക് പലസ്തീനോടൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു ഡിവൈഡ് സംഭവിച്ചത് അതാണ്. യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിലും ഇവിടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ സ്വന്തം മനോഹരമായ കേരളത്തിൽ മനസ്സുകൾ വിഘടിച്ചു നിൽക്കുന്നു. ഒരു വിഭാഗം ആളുകൾ ഇസ്രയേൽ അനുകൂല നിലപാട് അല്ലെങ്കിൽ ചിന്തയിൽ വരികയും മറ്റൊരു കൂട്ടം ആളുകൾ പലസ്തീൻ അനുകൂല, അല്ലെങ്കിൽ ഇറാൻ, ഇപ്പോൾ ഇറാൻ അനുകൂല, ഹിസ്ബുള്ള ഹമാസ് അനുകൂല നിലപാടിലേക്കും പോകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒരു ചെറിയ അന്വേഷണമാണ്. അതിനെ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും വിശുദ്ധമായ വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം ബൈബിൾ, ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻ്റ് ആണല്ലോ, അതിൻ്റെ ആദ്യ നാല് പുസ്തകങ്ങളായ തോറ ആണല്ലോ യഹൂദന്മാർക്ക് പ്രിയങ്കരമായത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമവും പുതിയ നിയമ പുസ്തകങ്ങളും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ക്രൈസ്തവ ലോകത്തെ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു നിലനിൽപ്പ്, ഇസ്രയേൽ, അപ്പോൾ ബിബ്ലിക്കൽ ഇസ്രയേൽ എന്ന് പറയുന്നതും ഇപ്പോഴത്തെ ഇസ്രയേൽ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ, അതോ ബിബ്ലിക്കൽ പ്രൊഫസീസിൻ്റെ ഒരു ആവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണമാണോ ഇപ്പോൾ നടക്കുന്നത്? അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയ താല്പര്യം, ഇസ്രയേൽ അനുകൂലമായ ഒരു ചിന്താധാരയിലെത്തി നിൽക്കുന്നു എന്നതാണോ അതിൻ്റെ കാരണം? എന്തുകൊണ്ട് ഇസ്ലാമിക മനസ്സുകൾ, കേരളത്തിലെ ഒരു വലിയ വിഭാഗം ഇസ്ലാമിക മനസ്സുകൾ എന്തുകൊണ്ടാണ് പലസ്തീൻ അനുകൂല ഒരു നിലപാട്? അത് മതപരം മാത്രമാണോ, അതോ ജുഡിയോ ക്രിസ്ത്യൻ ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അന്വേഷണം മാത്രമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നോക്കൂ, ആദിമ പിതാവായ അബ്രഹാമിൻ്റെ ബിബ്ലിക്കൽ ഒരു അടിസ്ഥാനം അതാണ്. ഉൽപ്പത്തി സമയം മുതലേ ഉള്ള കഥകൾ വരുമ്പോൾ അതിൽ തന്നെ അബ്രഹാമിൻ്റെ കാര്യം വരുന്നു, ആദ്യ പിതാവായ അബ്രഹാം. ഇപ്പം ഇന്നത്തെ ഇറാഖിൻ്റെ തെക്ക് പ്രദേശത്തുള്ള കുവൈറ്റിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഊർ എന്ന പ്രദേശത്തു നിന്ന് വരുന്ന അബ്രഹാം ഒരു പക്ഷേ BC 1700 ആണ്ടിനോടടുപ്പിച്ച് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ആദ്യ പിതാവായ അബ്രഹാം. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ടവരാണ് അറബികളും ജൂതന്മാരും. യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ മകൻ, സാറായിലുണ്ടായ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ, അങ്ങനെ യാക്കോബ് പുത്രന്മാർ 12 ഗോത്രങ്ങളായി ഇസ്രയേൽ വളരുകയും അതൊരു മോണോലിത്തിക് നേഷനായി വളരുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവർ ദീർഘകാലം പല ഇടങ്ങളിൽ പ്രവാസത്തിലായതായിട്ട് ബൈബിൾ പറയുന്നു, ജൂതചരിത്രം പറയുന്നു, ജോസിഫസ് ഉൾപ്പെടെയുള്ള ജൂതചരിത്രകാരന്മാർ പറയുന്നത് ആ ചരിത്രമാണ്. വാഗ്ദത്ത ഭൂമിയായ കനാൻ നാട്, ഇന്നത്തെ പാലസ്തീൻ ഇസ്രായേൽ ചേരുന്ന കനാൻ നാട്ടിൽ ഏറെക്കാലം അവർക്ക് വസിക്കാൻ പറ്റിയില്ല. അബ്രഹാമിന് തന്നെ മിസ്രൈമിലേക്ക്, അതായത് ഇന്നത്തെ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. അവിടെ തിരിച്ചു വന്നു. പിന്നീട് ഈജിപ്തിൽ ഒരുപാട് വർഷങ്ങൾ അടിമകളായി, ഫറവോൻ്റെ അടിമകളായി കഴിയേണ്ടി വന്നു. അതിനുശേഷം മോശ വിമോചിപ്പിച്ച് കൊണ്ടുവന്നു. ഒരു പക്ഷേ BC 1300 1400 അടുപ്പിച്ചുള്ള കാലത്ത് മോശ ഇസ്രായേൽ മക്കളെ
അവിടുന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്ന് ഇസ്രയേലിൽ താമസമുറപ്പിച്ചു. അങ്ങനെ അവർക്ക് ന്യായാധിപന്മാരുണ്ടായി, രാജാക്കന്മാരുണ്ടായി, ശൗൽ രാജാവുണ്ടായി, പിന്നീട് ദാവീദ് രാജാവുണ്ടായി, മകൻ സോളമനുണ്ടായി. ആ സോളമൻ്റെ കാലത്ത് വലിയ ദേവാലയമുണ്ടായി, ജൂയിഷ് ടെമ്പിൾ ഉണ്ടായി, അല്ലെങ്കിൽ യഹൂദൻ്റെ വിശുദ്ധമായ ആരാധനാ സ്ഥലം ജെറുസലേം ദേവാലയം. ജെറുസലേം വളരെ പ്രിയപ്പെട്ട സ്ഥലമായി മാറി യഹൂദന്. പക്ഷേ ആ ജെറുസലേം ദേവാലയം പേർഷ്യൻ ആക്രമണത്തിൽ, സൽമനേശ്വരൻ്റെ ആക്രമണവും അതിനുശേഷം വന്ന സാർഗോണിൻ്റെ ആക്രമണവും എല്ലാം കാരണം, നെബുക്കദ്നേസറിൻ്റെ ആക്രമണം, ഇതെല്ലാം സമയത്ത് ജൂത ദേവാലയം തകർന്നു. അങ്ങനെ ഇസ്രയേൽ മക്കൾ വീണ്ടും ക്യാപ്റ്റിവിറ്റിയിലായി, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. അങ്ങനെ വീണ്ടും പതിറ്റാണ്ടുകൾ നീണ്ട ക്യാപ്റ്റിവിറ്റിക്ക് ശേഷം സൈറസ് ദ ഗ്രേറ്റ് അല്ലേ, കോറസ്, മഹാനായ കോറസിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യൻസ് മോചിപ്പിച്ച് ഇസ്രയേൽ മക്കൾ വീണ്ടും വന്നു. വീണ്ടും പലസ്തീൻ നാട്ടിൽ വന്ന് ബി സി ഒരു 500-നോട് അടുപ്പിച്ചുള്ള സമയത്ത്, 500-600-നോട് അടുപ്പിച്ച സമയത്ത് വന്ന് വീണ്ടും ദേവാലയം പണിത് അവർ ദീർഘകാലം വസിച്ചു. 2000 വർഷം മുമ്പ് ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം റോമനാധിപത്യ കാലത്ത് യെരുശലേം ദേവാലയം വീണ്ടും തകരുകയും യഹൂദന്മാർ പല ഇടങ്ങളിലായി ചിതറിപ്പോവുകയും ചെയ്തു. AD 130-നോട് അടുപ്പിച്ചുള്ള സമയത്ത് അവസാന യഹൂദനും പലസ്തീൻ മണ്ണ് വിട്ടു പോകേണ്ടി വന്നു. അവർ പ്രവാസത്തിലായിരുന്നു, പക്ഷേ യഹൂദൻ ഒരു രാഷ്ട്രമായി തന്നെ നിലനിന്നു. നമുക്കറിയാം, ഒരു രാഷ്ട്രമുണ്ടാകണമെങ്കിൽ പോപ്പുലേഷൻ, ഗവൺമെൻറ്, ടെറിട്ടറി ആൻഡ് സോവറിൻറ്റി, ഈ 4 കാര്യങ്ങൾ വേണം. ഒരു ജനത വേണം, ഒരു ടെറിട്ടറി വേണം, ഒരു ഭരണകൂടം വേണം, അതിന് പരമാധികാരവും വേണം. പക്ഷേ ജനത മാത്രമായി ഒരു രാഷ്ട്രമായി ലോകത്തിൻ്റെ എവിടെ പോകുമ്പോഴും ജൂതന്മാർ, അവർ പരസ്പരം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കാൻ ഒരു ജൂതനെ കിട്ടിയില്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ വംശീയ തനിമ നിലനിർത്തിക്കൊണ്ട് ജൂത സമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വളർന്നു പന്തലിച്ചു. അവരെല്ലാം ബാങ്കിങ് ഇൻഷുറൻസ് രംഗത്ത് വന്നു. യൂറോപ്പിലെ ബാങ്കിങ് രംഗം, അമേരിക്കയിലെ ബാങ്കിങ് രംഗം ആകെ മാനം മാറ്റിമറിച്ചതും കൺട്രോൾ ചെയ്തതും യഹൂദനാണ്. അങ്ങനെ യഹൂദൻ്റെ കയ്യിൽ പണം വന്നു. ആ പണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഹിറ്റ്ലറിൻ്റെ തടവറയിൽ നിന്ന് മോചനം നേടിയതിനു ശേഷം ഈ സയണിസം, അതിന് മുൻപ് തന്നെ തുടങ്ങിയ സയണിസ്റ്റ് സഹായത്താൽ ഇവിടെ വന്ന് ഇസ്രയേലിൽ വന്ന് പുതിയ രാഷ്ട്രം 48 ഉണ്ടാക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ജൂതൻ? 2000 വർഷത്തോളം ഇസ്രയേൽ മണ്ണിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന ജൂതൻ വീണ്ടും വരുമ്പോൾ പലസ്തീനിയൻസ് അവിടെ ഉണ്ടായിരുന്ന അറബികൾ, ആ അത്രയും വർഷം അവിടെ താമസിച്ചിരുന്ന തലമുറകൾ, 100-കണക്കിന് തലമുറകൾ താമസിച്ച പലസ്തീനിയൻസ് അവരിവിടെ പോകും, അത് വിഷയമാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ യഹൂദനെ കാണുമ്പോൾ സ്നേഹവായ്പോടുകൂടി കേരളത്തിലെ നസ്രാണികളുടെ ഒരു പങ്ക് യഹൂദനെ കാണുന്നു. നസ്രായൻ എന്ന വാക്ക് ഉണ്ടായത് ഇസ്രയേലിൻ്റെ മണ്ണിലല്ല, മറിച്ച് ഇസ്രായേലിന് തൊട്ട് വടക്കുള്ള പ്രദേശത്താണ്. അപ്പോൾ അന്ത്യോക്കിയയിൽ വെച്ചാണ്, ആന്റിയോക്ക്, അവിടെയാണ് ക്രിസ്ത്യാനി എന്ന വാക്കും നസ്രാണി എന്ന വാക്കും, നസ്രായനെ പിന്തുടരുന്ന ആളുകൾ, നസ്രായത്തിൽ നിന്നുള്ള യേശു ക്രിസ്തുവിനെ പിന്തുടരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ വന്ന വാക്കാണ് അത്. പിന്നീട് ആ നസ്രാണികളുടെ ഒരു ഭാഗം ജൂത കുടിയേറ്റം, അവർ ജൂത ക്രിസ്ത്യാനികളാണ്. ആദ്യത്തെ നസ്രാണികൾ ജൂത ക്രിസ്ത്യാനികൾ തന്നെയാണ്. അവരിൽ ഒരു ഭാഗം ട്രേഡേഴ്സായി കേരളത്തിൽ വന്നിരിക്കാം. അതിനു മുമ്പ് തന്നെ യഹൂദന്മാർ കേരളത്തിൽ വന്നിരിക്കാം. അവരിവിടുത്തെ ജനങ്ങളുമായി ലയിച്ച് ഒരു പുതിയ സമൂഹമുണ്ടായി. ഒരു ബെനി ജൂതന്മാർ, ബെനി ഇസ്രായേലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടായി. ആ സമൂഹത്തിൻ്റെ വേരുകൾ തേടി പോയാൽ നമ്മളിപ്പോഴത്തെ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗം എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ആ ബെനി ജൂത രക്തം പേർന്നവരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അത് നരവംശാസ്ത്രപരമായി ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റൊക്കെ വന്നു കഴിഞ്ഞു, ഒരുപാട് രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ലോകത്തെ 72 ഗ്രൂപ്പുകളായി തിരിച്ച് അത് ചെയ്യുമ്പോൾ പലരുടെയും ബ്ലഡ് പെറ്റേണൽ ആൻസസ്ട്രി ഈസ് ട്രേസ് ടു ദി വെസ്റ്റേഷ്യൻ റീജിയൻ. അത് ഇസ്രയേൽ മാത്രമല്ല, അറബി മേഖലയിലും വെസ്റ്റേഷ്യൻ മേഖലയിൽ ആകപ്പാടെയും നോർത്ത് ആഫ്രിക്കൻ മേഖലയിലും ഈജിപ്തിലും അൾജീരിയ, ടുണീഷ്യ മുതലായ ഇടങ്ങളിലേക്കെല്ലാം നമ്മുടെ ജീൻ ഘടന നീളുക, നമ്മുടെ DNA കണക്ഷൻ നീളുകയാണ്. അതുകൊണ്ട് ഒരു നമ്മുടെ അസ്തിത്വം കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെയും, അത് അറബികൾ വലിയ തോതിൽ ഇവിടെ വന്നു, ഇവിടുത്തെ ആളുകളുമായി മിക്സിംഗ് ഉണ്ടായി, അതുകൊണ്ട് ഒരു വംശീയമായ കൊടുക്കൽ വാങ്ങലുകൾ വളരെ സമാധാനപരമായ, സന്തോഷകരമായ, ആഹ്ലാദകരമായ, ആരോഗ്യപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലുണ്ടായി. അതുകൊണ്ട് കേരളത്തിലുള്ള ഇസ്ലാമിക ആളുകളും ഇസ്ലാമിക മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ഒരു സിംഹഭാഗമെങ്കിലും അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ സന്തതി പരമ്പര കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ മധ്യപൗരസ്ത്യ പ്രദേശത്ത് യഹൂദനും അറബിയും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ ഉണ്ടായ
വിരോധത്തിൻ്റെ ഒരു ബാക്കി പത്രം സ്വാഭാവികമായി നമ്മുടെ ഡി എൻ എയിലേക്കും കൂടെ വരികയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ കക്ഷി ചേരുന്നത്. അതിന് നമ്മുടെ ബിബ്ലിക്കൽ ഇസ്രായേൽ എന്നത് ഒരു സങ്കല്പമാണ്. ഒരു ആ സങ്കല്പം ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യമായി വരുന്നു. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആ പ്രൊഫസിയിൽ അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. യഹൂദനും യവനനും എന്നില്ല, സ്ത്രീയും പുരുഷനും എന്നില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്നാണ് എന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ചിന്ത, ആ ചിന്തയെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് പഴയ നിയമത്തിൻ്റെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലുള്ള പഴയ നിയമത്തിൻ്റെ ആ ഫിലോസഫി ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന ഒരുപാട് നസ്രാണികൾ, ക്രിസ്ത്യാനികൾ, നസ്രാണികൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ, നസ്രാണികൾ ജൂത പാരമ്പര്യമുള്ള ആളുകൾ, മറ്റേ ക്രിസ്ത്യാനികളും നസ്രാണികളും എല്ലാമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്ന, ഇസ്രയേൽ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റെന്ന് പറയാതിരിക്കുകയും ശരി ചെയ്യുമ്പോൾ അത് വാഴ്ത്തിപ്പാടുകയും എല്ലാം ചെയ്യുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ ഒരു വിഭാഗം വന്നു. അത് നമ്മുടെ ഈ മെസ്സേജുകളിലും ഈ കമൻറ്റുകളിലും എല്ലാം യൂട്യൂബ് വീഡിയോകളുടെ കമൻറ്റുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഒരു പൊസിഷൻ എടുക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കടന്ന്, എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും വിഷയബന്ധിത മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. അന്ധമായ ജൂതവിരോധമോ അന്ധമായ അറബി വിരോധമോ ഇസ്ലാം വിരോധമോ ഇല്ലാത്ത ആളുകളാണ് മഹാഭൂരിപക്ഷം. പക്ഷേ ചെറിയ വിഭാഗമെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. അപ്പം ബിബ്ലിക്കൽ ഒരു കണക്ഷൻ കേരളവുമായി ഇല്ല എന്ന് പറയാനൊക്കെ ഇല്ല. സോളമൻ്റെ കാലത്ത് 1000 BC 1000 AD സോളമൻ രാജാവിൻ്റെ, ശലോമോൻ രാജാവിൻ്റെ കാലത്തെ തർശീസ് കപ്പലുകൾ, ഓഫിർ കപ്പലുകൾ, മയില്, ദന്തം, അങ്ങനെയുള്ള ഇലകൾ, ഇലവർഗങ്ങൾ ഇതെല്ലാം സ്വീകരിക്കാനായി കിഴക്കോട്ട് പോയതായി രേഖകളുണ്ട്. ഓഫറും തർശീസും എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ അന്ന് കണ്ടിരുന്ന ചന്ദനത്തടികളുടെ നിർമ്മിതികൾ, അതുപോലെ ഇലവങ്കം എന്ന് പറയുന്ന പിന്നെ നമ്മുടെ സ്പൈസ്, അതുപോലെ ഒരുപാട് ബിബ്ലിക്കൽ സ്പൈസസ്, കരിയേപ്പില, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലം എന്ന് വേണ്ട എല്ലാ കുരുമുളക് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്പൈസസ്, ഈ വിശുദ്ധ തൈലം അതുണ്ടാക്കുന്നത് തന്നെ ഇവിടുന്നുള്ള സ്പൈസസ് ഉപയോഗിച്ചാണ്. ഇതൊന്നും ആഫ്രിക്കൻ നാടുകളിൽ സുലഭമായി ലഭ്യമല്ലാത്ത, അവർക്ക് ആക്സസ് ഉള്ള ആഫ്രിക്കയുടെ കിഴക്കൻ മേഖലകളുണ്ട്, വടക്ക് കിഴക്കൻ മേഖലകളുണ്ട്, അവിടെ നിന്നും ലഭിക്കാത്തതും കേരളത്തിൽ നിന്ന് മാത്രം ലഭിക്കുകയും ചെയ്യാവുന്ന ഈ തൈലങ്ങളും വിശിഷ്ട കൂട്ടുകളും ചേരുവകളും ഇതെല്ലാം വളരെയധികം കേരളവുമായുള്ള മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ ബിബ്ലിക്കൽ കണക്ഷൻ, ആ കാലഘട്ടത്തിന് ബിബ്ലിക്കൽ എന്ന് ഞാൻ പറയുന്നില്ല, ആ കാലഘട്ടത്തിൻ്റെ കണക്ഷൻ, അത് ഈജിപ്ഷ്യൻസിനും ഉണ്ടായിരുന്നു. ബൈബിളുമായി കാര്യമായ ബന്ധമില്ലാത്ത ഫറവോൻ്റെ കപ്പലുകൾ ഒരുപക്ഷെ കരപ്പറ്റി വന്നിട്ടുണ്ടാവാം BC കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾ ഏറെ ഉണ്ടായ ഒരു രണ്ട് ജനതകളാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ജനവും കേരളത്തിലെ ജനതയും. അതുകൊണ്ട് തമിഴ്നാടിനോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കോ ഇല്ലാതെ പോകുന്ന ഒരു വൈകാരികത ഈ വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത്, കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് കൂടെ നോക്കണം. കേരളത്തിൻ്റെ ജനസംഖ്യ ഒരു 3.5 crore വരുന്ന ജനസംഖ്യയുടെ ഒരു 25% ഇന്ന് മുസ്ലിങ്ങൾ, 25 മുതൽ 27% വരെ മുസ്ലിങ്ങളാണ്, 25% ഈഴവ സമുദായമാണ്. ക്രിസ്ത്യൻ സമുദായം ഏതാണ്ട് 18-19% വരും. അതുപോലെ മറ്റ് OBC, ഈഴവ ഇതര OBC 7% വരും. ദളിത് ട്രൈബൽ പോപ്പുലേഷൻ എല്ലാം കൂടെ ചേർന്ന് 10% വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ രണ്ട് പ്രബല സമൂഹങ്ങൾ, രണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങൾ, ക്രൈസ്തവ ഇസ്ലാം സമൂഹങ്ങൾ ചേരുമ്പോൾ ഏതാണ്ട് 50% ജനസംഖ്യ വരും. ഈ ജനം, ഇതിനോടൊപ്പം തന്നെ ഹൈന്ദവ ജനതയുടെ ഒരു അദൃശ്യമായ സപ്പോർട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ വളരെ വൈകി ഇസ്രായേൽ അനുകൂലമായിട്ട് വരുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തെ നമ്മൾ മുൻപ് ഭാരതം അംഗീകരിച്ചിട്ടില്ല, അതിന് മതപരമായ കാരണമായിരുന്നില്ല, പാലസ്തീനോടുള്ള നിഷേധാത്മകമായ നിലപാടായിരുന്നു, പാലസ്തീൻ അനുകൂല ഒരു നിലപാടായിരുന്നു ഇന്ത്യ 1991 വരെയെങ്കിലും സ്വീകരിച്ചത്. അതിനുശേഷം ഘട്ടമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഭാരതത്തിൻ്റെ നിലപാട്, ഇപ്പോൾ ഹൈന്ദവ ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണല്ലോ സംഘപരിവാർ. അപ്പോൾ സംഘപരിവാറിൻ്റെ സ്വാഭാവികമായി പ്രത്യയശാസ്ത്രപരമായി ഒരു അടുപ്പം വരുന്നത് മുസ്ലിം സമൂഹത്തോടല്ല, മറിച്ച് മുസ്ലിം ഇതര മധ്യേഷ്യൻ വിഭാഗത്തോടാണ്. അങ്ങനെയാണ് യഹൂദ താല്പര്യങ്ങളും ഒരു ഹൈന്ദവ താല്പര്യങ്ങളും ഒരു പരിധിവരെ കൺവേർജ് ചെയ്യുന്ന ഒരു കാഴ്ചയുമുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ മനസ്സിൻ്റെ ഒരു വിഭാഗം, എല്ലാവരുമല്ല, ഇതൊന്നും ആത്യന്തികമാണെന്ന് പറയാനാവില്ല, എല്ലാവരുമല്ല, ഒരു വിഭാഗം ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെയാണ് കേരളത്തിൻ്റെ മനസ്സ്, ഹിന്ദു ക്രിസ്ത്യൻ മനസ്സ്,
ഒരു പരിധിവരെ ഇസ്രയേലിനോട് ചേരുകയും ഇസ്ലാമിക മനസ്സിൻ്റെ ഒരു നല്ല പങ്ക് പാലസ്തീനോടൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു ഡിവൈഡ് സംഭവിച്ചത് അതാണ്. അപ്പോൾ ഈ യുദ്ധ സമയം വരുമ്പോഴും പോരാട്ട സമയം വരുമ്പോഴും ഏറെ വാർത്തകൾ നമുക്ക് വരും. ഈ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ നിഷ്പക്ഷമായി ഇൻഡിപെൻഡൻ്റായി ന്യൂട്രലായി വിശകലനം ചെയ്യാതെ പലപ്പോഴും തങ്ങൾക്കിഷ്ടമുള്ള ഒരു ഒരു രീതിയിൽ അത് വിശകലനം ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് കേരള മക്കളുണ്ട് ഇവിടെ. അപ്പം അവരുടെ അറിവിലേക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്, ഇത് വിഷയത്തിൻ്റെ മെറിറ്റാണ്. ഇൻഡിപെൻഡൻ്റ് ഇസ്രയേൽ, സ്വതന്ത്ര പരമാധികാര ജൂതരാഷ്ട്രത്തിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർ 2000 വർഷം മുമ്പ് ഇട്ടെറിഞ്ഞോടിപ്പോയതാണ് എന്ന് പറഞ്ഞാലാവില്ല. അവരുടെ വലിയ പിന്നെ പുണ്യസ്ഥലങ്ങൾ, അവരുടെ ചിന്തകളുടെ എല്ലാ ചിന്തകളും യെരുശലേം ദേവാലയം കേന്ദ്രമാക്കിയാണ്. അവർ യെരുശലേം ദേവാലയം, ബൈബിളിൽ പറയുന്നത് പോലെ യെരുശലേം ദേവാലയം പുതുക്കി പണിയും വരെ യഹൂദന് വിശ്രമമില്ല. അതുകൊണ്ട് അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. യഹൂദനെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. ഒരു ജനതയ്ക്ക് ഒരു രാഷ്ട്രമായി ഭൂമിയില്ലാതെ, ഗവൺമെൻറ് ഇല്ലാതെ, പരമാധികാരമില്ലാതെ 2000 വർഷം ഒരു രാഷ്ട്രമായി ആ ഭൂമിക്ക് പുറത്ത് നിലനിൽക്കാൻ ഒക്കുമെങ്കിൽ ഇനിയും ഒരു 2000 വർഷം അവർക്ക് രാഷ്ട്രമില്ലാതെ നിലനിൽക്കാൻ സാധിക്കും, അവർക്ക് ഭൂമിയില്ലാതെ നിലനിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് യഹൂദനെ ആ രീതിയിൽ ആശയത്തെ, ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രമെന്ന ആശയത്തെ പരാജയപ്പെടുത്താനാവില്ല. അതുപോലെ തന്നെയാണ് അറബികളും. അവിടെ 2000 വർഷമായി വസിച്ചിരുന്ന അറബി വിഭാഗങ്ങൾക്ക് അസ്തിത്വമുണ്ടാകണം, അവർക്ക് സ്വതന്ത്ര പരമാധികാര രാജ്യമുണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു വെച്ചു, സ്വതന്ത്ര പരമാധികാര ഇസ്രയേലും സ്വതന്ത്ര പരമാധികാര പാലസ്തീനും ഏകോദര സഹോദരങ്ങളെ പോലെ ആ പ്രദേശത്തെ അധിവസിക്കാൻ ഉതകുന്ന രീതിയിൽ ലോക മനസ്സുകൾ, ഭാരതത്തിലെ ജനങ്ങളുടെ ഉൾപ്പെടെ അമേരിക്കക്കാരുടെ ഉൾപ്പെടെ ലോക മനസ്സുകൾ രൂപപ്പെടുമ്പോൾ മാത്രമേ ലോക സമാധാനം കൈവരൂ. അല്ലാതെ നമ്മൾ പക്ഷം പിടിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു കക്ഷിക്ക് പക്ഷം പിടിച്ചുകൊണ്ട് ജയി വിളിച്ച് നിന്നാൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ സുരക്ഷ ആത്യന്തികമായിട്ട് ലോകമഹായുദ്ധത്തിലേക്ക് ഒക്കെ എത്തിച്ചേർന്നാൽ നമ്മുടെ തന്നെ സുരക്ഷയും അഭിവൃദ്ധിയും എല്ലാം അട്ടിമറിക്കപ്പെടും എന്ന ഓർമ്മിപ്പിക്കലോടുകൂടി നിർത്തട്ടെ. നല്ല നമസ്കാരം.